പുളിമാട് പാലത്തിന്റെ ബീം ചെരിയാനിടയായത് നിർമ്മാണ തകരാർ മൂലമല്ലെന്ന് കരാർ കമ്പനിയായ ULCC ഹൈഡ്രോളിക് ജാക്കികളിൽ ഒന്ന് തകരാറിലായതാണ് അപകട കാരണമെന്നും അധികൃതർ വ്യക്തമാക്കി. നിർമ്മാണത്തിലിരിക്കുന്ന കൂളിമാട് പാലത്തിന്റെ ബീം ചെരിയാനിടയായത് അത് ഉയർത്തി നിർത്തിയിരുന്ന ഹൈഡ്രോളിക് ജാക്കികളിലൊന്ന് പൊടുന്നനെ തകരാറിലായതുകൊണ്ടാണെന്ന് കരാർ കമ്പനിയായ ULCC അധികൃതർ വ്യക്തമാക്കി. പാലത്തിന്റെ നിർമ്മാണ തകരാറോ അശ്രദ്ധയോ അല്ല സംഭവത്തിന് കാരണമെന്നും കമ്പനി വ്യക്തമാക്കി. മുൻകൂട്ടി വാർത്ത ബീമുകൾ തൂണുകളിൽ ഉറപ്പിക്കുന്നത് തൂണിന് മുകളിൽ ഉറപ്പിക്കുന്ന ബെയറിങ്ങിന് മുകളിലാണ്. അതിനായി ബീം ഉയർത്തി നിർത്തും. എന്നിട്ട് അതിനിടയിൽ ബെയറിംഗ് പാഡ് വെച്ച് കാസ്റ്റിങ്ങും സ്ട്രെസ്സിങ്ങും ചെയ്യും. അതിനുശേഷം ബീം മെല്ലെ താഴ്ത്തി അതിനു മുകളിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജാക്കികൾ ഉപയോഗിച്ചാണ് ബീം ഉയർത്തി നിർത്തുന്നത്. ഇവ പ്രവർത്തിപ്പിച്ചാണ് ബീം താഴ്ത്തി തിരികെ ഉറപ്പിക്കുന്നതും. ഇപ്രകാരം ഉയർത്തി നിർത്തിയിരുന്ന ഒരു ബീം ഉറപ്പിക്കാനായി താഴ്ത്തുന്നതിടെ അതിനെ താങ്ങി നിർത്തിയിരുന്ന ജാക്കികളിലൊന്ന് പ്രവർത്തനരഹിതമാവുകയായിരുന്നു. അതോടെ ആ ബീം മറുവശത്തേക്ക് ചെരിഞ്ഞു. ഈ നിർമ്മാണത്തിൽ ഒരു സ്പാനിനെ താങ്ങി നിർത്താൻ 3 ബീമുകളാണ് വേണ്ടത്. അതിൽ ഒരു ഭാഗത്തെ ബീമാണ് ചാഞ്ഞത്. അത് നടുവിലെ ബീമിൽ മുട്ടി. നടുവിലെ ബീം ചെരിഞ്ഞ് മറുപുറത്തെ ബീമിലും മുട്ടി. ആ ബീമാണ് മറഞ്ഞതെന്നും കമ്പനി വ്യക്തമാക്കി. ഇത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത്. നമ്മൾ സാധാരണ ബീം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സ്ട്രെങ്ത്ത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ബീമിനെ പിയർ ക്യാപ്പിലേക്ക് ഇറക്കുന്നതാണ്. ആ സമയത്തുണ്ടായ ഒരു മെഷീനറി കംപ്ലൈൻ്റാണ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്കി വെച്ചിട്ടാണ് ഇത് ബീം ഇറക്കുക. ബീം ഇറക്കുന്ന സമയത്ത് ഒരു ഹൈഡ്രോളിക് ജാക്കി കംപ്ലൈൻ്റ് അല്ല അത് ഇരുന്ന് പോയി, റിലീസായിപ്പോയി. അപ്പം എഡ്ജിലുള്ള ബീം സൈഡിലേക്ക് ചെരിഞ്ഞ്, എഡ്ജിലുള്ള ബീമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അത് സൈഡിലേക്ക് ചെരിഞ്ഞ് സെൻറ്ററിലേക്ക് ചെരിഞ്ഞ്, സെൻറ്ററിലുള്ള ബീം അതിൻ്റെ എഡ്ജിലേക്ക് വന്ന്, അങ്ങനെ ഏറ്റവും എഡ്ജിലുള്ളത് പുഴയിലേക്ക് വീണ്, സെൻറ്ററിലുള്ള ബീം അതാണ് മേലെ കാണുന്ന ബീം. രണ്ട് ബീം ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ 3 ബീമും ഡാമേജ് ആയിട്ടുണ്ട്. അതൊരു മെഷീനറി കംപ്ലൈൻറ്റ് കൊണ്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് സൈറ്റിൽ. നിർമ്മാണമെല്ലാം തികഞ്ഞ ഗുണമേന്മയോടെ തന്നെയാണ് നടന്നുവരുന്നതെന്നും ഇത് നിർമ്മാണ തകരാറല്ല, നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഒരു യന്ത്രത്തിൻ്റെ പെട്ടെന്നുണ്ടായ തകരാർ മാത്രമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഗാർഡറുകൾ പുനഃസ്ഥാപിച്ച് പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.